Hi friends, I'm going to show you special pipe. I'm going to show you how to do it. Hi friends, I'm going to show you how to do a special pipe. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ വേണം. പിന്നെ വേണ്ടത് അര കപ്പ് അരിപ്പൊടി, പത്തിരിപ്പൊടി ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് അര കപ്പ് ദോശമാവ്. ഇത് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിൽ ചേർക്കുന്നത് ഈ ദോശമാവാണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ച പൊടിയാണ്. ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ പഴംപൊരി തയ്യാറാക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യമായി നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ദോശമാവ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ദോശ മാവ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല മാവായിട്ട് എടുക്കണം. പഴംപൊരിക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പഴമാണ്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഈ മാവിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരമുള്ള പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്താൽ മതി. ഇതധികം മധുരം വെക്കാത്ത പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ 4 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പഴംപൊരിക്ക് ഒരു കളർ തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 10 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് പാൻ അടുപ്പത്തിൽ വെച്ച് കത്തിക്കാം വെക്കാൻ വേണ്ടി. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ പഴമെടുത്തിട്ട് മാവിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കണം. നല്ലോണം ആഴ്ത്തി കൊടുക്കുക. പഴത്തിൽ മാവ് നല്ലോണം പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊരിക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടായി നോക്കാം, കുറച്ച് മാവ് ഇതിൽ ഒട്ടിച്ച് കൊടുത്ത് നോക്കാം. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പഴംപൊരിയും പഴവും മാവും എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. Thank you.
ഇപ്പൊ നമ്മുടെ പഴംപൊരി കൊണ്ട് വരുന്നുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം, ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് അടുത്ത പഴവും ഇതേപോലെ മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് വെക്കുക. നല്ലോണം മാവിൽ മുങ്ങി വരണം ഓരോ പഴവും, എന്നാലേ മാവ് പഴത്തിന്റെ മുകളിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ദോശമാവ് വെച്ച് ചെയ്ത ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ പഴംപൊരിയും കിട്ടും. മാവൊക്കെ ഇതിൽ നന്നായിട്ട് പൊരിച്ചിട്ട് നല്ല പെർഫെക്റ്റ് പഴംപൊരിയായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.